നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ടൈം പാസ് സ്റ്റുഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചാർട്ട് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐഡിയ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചാർട്ട് പേപ്പറിൽ കുറച്ച് റൗണ്ട് ഷേപ്പിൽ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് വെട്ടിയെടുക്കാം. ഒരു പാത്രമോ മറ്റോ വെച്ചിട്ട് നിങ്ങൾക്ക് പെൻസിൽ കൊണ്ട് വരച്ചെടുക്കാം. സ്പൈറൽ ഹാങ്ങിങ് മെത്തേഡിൽ മൂണിൻ്റെ പല ഷേപ്സാണ് നമ്മളിവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു ഫുൾ മൂണും ബാക്കി പല ഷേപ്സുമാണ് നമ്മളതിനകത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പകുതി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, ബാക്കി പകുതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ വെട്ടിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതെടുക്കാം. ഞാനിപ്പോൾ വൈറ്റ് ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് ബ്ലാക്ക് പെയിൻറ് ചെയ്തെടുക്കണം. ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തു വച്ചിരിക്കുന്നത്. സിൽവർ ഗ്ലിറ്റർ പൗഡറാണിത്. ഇനി നമുക്ക് ചാർട്ട് പേപ്പറിനകത്തേക്ക് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. പെയിൻറ് ഉണങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഈ ഗ്ലിറ്റർ പൗഡർ ഇതിനകത്തേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഫെവിക്കോളിൻ്റെ ആവശ്യം വരില്ല. ഞാനിങ്ങനെയാണ് ചെയ്തത്. ഞാൻ ഫുള്ളായിട്ട് ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കുന്നില്ല, അവിടെ എവിടെയായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു വുഡൻ റിങ്ങാണ് വേണ്ടുന്നത്. ഞാനിവിടെ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന വുഡൻ റിങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സൂചിക്കകത്തേക്ക് നൂല് കുരുത്തിട്ട് നമുക്ക് ഈ ഓരോ ഷേപ്സും അതിനകത്തേക്ക് ഒന്ന് കുരുത്തെടുക്കാം. ഒരുമിച്ചല്ല കുരുക്കുന്നത്, ഓരോന്നും നമുക്ക് കെട്ടിയിടാൻ വേണ്ടിയിട്ട് ഓരോ നൂലും കുരുത്തെടുക്കുക, ഓരോന്നിനും കുരുത്തു കൊടുക്കുക. ഇനി ഒരേ വലിപ്പത്തിലുള്ള ഒരു നാല് നൂല് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അത് ഈ വുഡൻ റിങ്ങിനകത്തേക്ക് കെട്ടി നമുക്ക് മുകളിലേക്കൊന്ന് ഒരു നോട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് മുകളിലൊരു നോട്ടിട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്കത് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിടാം. ഇനി നമുക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മുണ്ണയും നമുക്കിതിനകത്തേക്ക് കോർത്തിട്ട് കൊടുക്കാം. നൂലിൻ്റെ ലെങ്ത് കൂട്ടിക്കൂട്ടി വേണം, ഒന്നിന് തൊട്ട് താഴെ ഒന്ന് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സെൻറ്ററിലേക്ക് ഫുൾ മുണ്ണയാണ് കൊരുത്തിടുന്നത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത് വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ക്രാഫ്റ്റ് ഐഡിയയാണത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വ്യത്യസ്തമായ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.